ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം എൻ ഡി എ യോഗത്തിൽ പങ്കെടുത്ത 38 പാർട്ടികളിൽ മൂന്നാമത്തേതും എൻ ഡി എ വിടാൻ തയ്യാറെടുക്കുകയാണ്. മണിപ്പൂരിലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ കുക്കി പീപ്പിൾസ് അലയൻസ് കെ പി എ ബിരേൻ സിംഗ് സർക്കാരിനുള്ള അവരുടെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഹരിയാനയിലെ സഖ്യകക്ഷിയായ ജെ ജെ പിയും മിസോറാമിലെ സഖ്യകക്ഷിയും ഭരണകക്ഷിയുമായ എം എൻ എഫും നേരത്തെ തന്നെ എൻ ഡി എ വിടുന്നതിനെക്കുറിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. ബി ജെ പിയുമായി ഇനി സഹകരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവരെല്ലാവരും പ്രധാനമന്ത്രിയോടൊപ്പം എൻ ഡി എയുടെ യോഗത്തിൽ പങ്കെടുത്തവരാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ സഖ്യത്തെ പേടിപ്പിക്കുന്നതിനായി അവിടെയും എവിടെയും നിന്നുള്ള 38 പേരെ ഒന്നിച്ചു കൂട്ടി ഞങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വത്തിനുമേൽക്കുന്ന വലിയ തിരിച്ചടിയാണ് മണിപ്പൂരിൽ നിന്ന് അവരുടെ പ്രധാന സഖ്യകക്ഷിയായ കുക്കി പീപ്പിൾസ് അലയൻസ് പിന്മാറുന്നത്, സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. കുക്കി പീപ്പിൾസ് അലയൻസിന് മണിപ്പൂർ നിയമസഭയിൽ രണ്ടംഗങ്ങളെ ഉള്ളൂ. ആ രണ്ടംഗങ്ങളുടെ പിന്തുണ പിൻവലിക്കുന്നത് കൊണ്ട് ബിരേൻ സിംഗ് സർക്കാരിന് ഭീഷണിയൊന്നുമില്ല. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 32 പിന്തുണയ്ക്കുന്ന എൻ പി എഫിന് 5 എം എൽ എമാരുടെ പിന്തുണയുണ്ട്, 3 സ്വതന്ത്രരുടെ പിന്തുണയുണ്ട്. ഇതിൽ എൻ പി എഫ് നാഗാലാൻഡിലെ ഭരണകക്ഷി മണിപ്പൂർ സംഭവങ്ങളുടെ പേരിൽ ബിരേൻ സിംഗിനെ പുറത്താക്കിയില്ലെങ്കിൽ സഖ്യത്തിൽ തുടരുന്ന കാര്യം ആലോചിക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അതോടൊപ്പം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡ് ഞങ്ങൾ നാഗാലാൻഡിൽ നടപ്പിലാക്കില്ല എന്ന്. അപ്പോൾ സഖ്യത്തിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏകീകൃത സിവിൽ കോഡില്ല. മണിപ്പൂർ വിഷയത്തിൽ ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഈ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർക്ക് കുക്കി പീപ്പിൾസ് അലയൻസിൻ്റെ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിൻ്റെ ഭാവി തുലാസിൽ തന്നെയാണ്. തൽക്കാലം ഈ രണ്ടുപേർ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും ബി ജെ പിക്കുള്ള 32 എം എൽ എമാരിൽ 7 പേർ കുക്കി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരാണെങ്കിൽ നേരത്തെ തന്നെ രാജിക്കത്തും എഴുതി കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോൾ കുക്കി നേതാക്കളുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം സർക്കാർ വീഴാതിരിക്കണമെങ്കിൽ ഈ കുക്കി എം എൽ എമാർ കൂടെ നിന്നേ പറ്റൂ. പക്ഷേ അവർക്ക് വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കെ പി എയിൽ നിന്നുള്ള ആ 2 എം എൽ എമാരും തങ്ങളുടെ പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ബി ജെ പിയുടെ 7 കുക്കി എം എൽ എമാർ, ഒരു സ്വതന്ത്ര എം എൽ എ, അവരും കൂടി പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കാര്യം പോക്കാണ്. എൻ ബി എഫിന് വല്ല വിധേയനയുമാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ 7 ബി ജെ പി എം എൽ എമാർ, 5 എൻ ബി എഫ് എം എൽ എമാർ, ഇപ്പോൾ പിന്തുണ പിൻവലിച്ച 2 കെ പി എ. സർക്കാർ മൂട്ടിൽ വീഴാൻ അധികം കാലതാമസമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഓടി നടന്ന് ഈ സർക്കാരിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത്. അവിടെ കുക്കികളും മെയ്തികളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. പലയിടങ്ങളിൽ നിന്നും മരണം റിപ്പോർട്ട് ചെയ്യുന്നു. സൈന്യത്തിൽ നിന്ന് ആയുധവും കട്ടിയെടുത്തു പോകുന്നു. അപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാകുമ്പോൾ ഇനിയും കാഴ്ചക്കാരായി നിന്നാൽ ജനങ്ങൾ തങ്ങളെ കൈകാര്യം ചെയ്യുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കുക്കി പീപ്പിൾസ് അലയൻസിൻ്റെ കുക്കി വിഭാഗത്തിൽപ്പെടുന്ന 2 എം എൽ എമാർക്ക് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിൻ്റെ 5 എം എൽ എമാരുടെ കാര്യത്തിലും ഉടൻ തന്നെ അത്തരമൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം അവർ ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ബിരേൻ സിംഗിനെ ഇനിയും വച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ആ 2 സഹോദരിമാരുടെ വീഡിയോ കൂടി പുറത്തു വന്നതോടുകൂടി മണിപ്പൂരിലുള്ള നാഗാവംശജർക്ക് നേരെയാകും ഇനി അക്രമം ഉണ്ടാകാൻ പോവുക എന്നുള്ളൊരാശങ്ക കൂടി ഉണ്ട്. അതും അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ബിരേൻ സിംഗിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ലെങ്കിൽ സർക്കാരിനെ വീഴ്ത്തുക എന്നതല്ലാതെ ഈ കുക്കി വിഭാഗത്തിൽപ്പെടുന്നവർക്കും എൻ ബി എഫുകാർക്കും വേറെ പോകും വഴിയില്ല. അവരത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കെ പി എയുടെ ഈ തീരുമാനം അതിലേക്കുള്ള കൃത്യമായ സൂചനയാണ്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയ തലത്തിൽ ഞങ്ങളുടെ സഖ്യമാണ് വലുത് എന്ന് ഉയർത്തിക്കാണിക്കാനായി പൊക്കിക്കൊണ്ടുവന്ന സഖ്യകക്ഷികളിൽ നിന്ന് 3 പേർ തുടക്കത്തിലേ നഷ്ടമാകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല.
ഹരിയാനയിൽ ഇനി ഒരിക്കലും ഒന്നിച്ച് മത്സരിക്കാനാകില്ല എന്നുള്ള സന്ദേശം ജെ ജെ പി നൽകി കഴിഞ്ഞു. ബി ജെ പിക്കും ജെ ജെ പിയുമായി മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല, കാരണം അവരെ കാലേ തൂക്കി നിലത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി തന്നെ. മിസോറാമിൽ മിസോറാം നാഷണൽ ഫ്രണ്ട് അവിടെ ഭരിക്കുന്ന കക്ഷി, മുഖ്യമന്ത്രി കൂടിയായ സോറംതാംഗ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പരസ്യമായി തന്നെ എൻ ഡി എ വിടുന്നതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം ഇപ്പോൾ കുക്കികളുടെ പ്രധാന പാർട്ടിയായ കെ പി എയിൽ നിന്നുണ്ടാകുന്നതോടെ ഇനി ബി ജെ പിക്കാരായ കുക്കി എം എൽ എ മാർക്കും പിടിച്ചു നിൽക്കാനാകില്ല. അവർക്കും ഒന്നുകിൽ രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം മെയ്തികൾ അവരുടെ പൗരസംഘടനകൾ ബി ജെ പി സർക്കാരിനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു, അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അത്രമേൽ കലുഷിതമാകുന്ന മണിപ്പൂരിൻ്റെ അന്തരീക്ഷം. അപ്പോഴും വൈകിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് താല്പര്യം. ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെയെങ്കിലും ആ ഡൽഹി ഓർഡിനൻസ് ഒന്ന് പാസാക്കി എടുത്തു കഴിഞ്ഞാൽ സമാധാനമായി എന്നുള്ളതാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന മട്ടിലാണ്. അപ്പോൾ ഇവർക്ക് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന മണിപ്പൂർ പരിഹരിക്കാൻ താല്പര്യമേയില്ല. ഹരിയാനയിലാണെങ്കിൽ ബുൾഡോസറുകൾ കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കെട്ടിടങ്ങളും മുഴുവൻ തകർക്കുകയാണ്. മണിപ്പൂരിൽ ആ പരിപാടി നടക്കാത്തത് കൊണ്ടാണ്, ആ പരിപാടി നടക്കാൻ പുറത്തിറങ്ങാൻ സാധിക്കില്ല. അവിടെ മറുവിഭാഗവും ഈ ബി ജെ പിയും മെയ്തികളും വേട്ടയാടാൻ ആഗ്രഹിക്കുന്നവരും കരുത്തരാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും പരാജയപ്പെട്ടു പോയ ഒരു ഭരണകൂടം, കേന്ദ്രവും പരാജയപ്പെട്ടു സംസ്ഥാനവും പരാജയപ്പെട്ടു എന്ന് കോടതികൾക്ക് പോലും പറയേണ്ടി വന്ന സാഹചര്യം. അവിടെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എൻ ഡി എയുടെ ഭാഗമായിരുന്ന കെ പി എ മണിപ്പൂർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമ്പോൾ അതോടൊപ്പം അത് മറ്റു ചിലതിലേക്കുള്ള സൂചനകൾ കൂടിയായി മാറുമ്പോൾ മണിപ്പൂരിൽ ഇനിയും നിശബ്ദരായിരിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് സാധിക്കില്ല. നേരത്തെ ഒരു വട്ടം നാടകം കളിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമം നടത്തിയ ആളാണ് ബിരേൻ സിംഗ്. അതുകൊണ്ട് ബിരേൻ സിംഗിനെ പുറത്താക്കുക അത്ര എളുപ്പമല്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് അറിയാം. ബി ജെ പി തന്നെ ഇല്ലാതാകും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുക്കി വിഭാഗത്തിൻ്റെയും നാഗാ വിഭാഗത്തിൻ്റെയും പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.